എന്റെ അമ്മേ. എന്താ ഇവിടെ കുറച്ച് റിസ്കി റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആ ഇല്ലില്ല നമ്മള് ചേലകാട് അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ആദ്യത്തെ യാത്രയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് വരികയാണെങ്കിൽ നമ്മൾ അന്നത്തെ യാത്രയുടെ എക്സ്പീരിയൻസും അമ്പലത്തിൻ്റെ കാഴ്ചകളും അങ്ങനെയുള്ള ഒന്ന് രണ്ട് വിശേഷം കാണാം. നമ്മൾ ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇവിടെ. Thank you.
അപ്പൊ ഇത്തവണ നമ്മള് വീണ്ടും ഉത്സവത്തിന്റെ കാഴ്ചകളും പിന്നെ ഈ അമ്പലത്തിന്റെ ചരിത്രങ്ങള് ഐതിഹ്യങ്ങൾ അങ്ങനെയുള്ള പല കഥകളും തേടിയ യാത്രയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അറിയാം, നമുക്കൊരു അനിമൽ എൻകൗണ്ടർ പോലെ അല്ലെ, എന്തോ മൃഗങ്ങൾ, പന്നി, കാട്ടുപന്നിയ, കാട്ടുപന്നിയും തോന്നുന്നു, ഒരു ചെറിയൊരു അറ്റാക്ക് പോലെ നമുക്ക് ഉണ്ടായി. പക്ഷെ ആ വീഡിയോ നമുക്ക് അന്ന് കിട്ടിയില്ല, എന്നാലും നമുക്ക് ആ മൊമെന്റ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു സ്പോട്ട് ഇവിടെ അടുത്ത് എവിടെയാണെന്ന് തോന്നുന്നു, കാരണം ഇപ്പൊ വഴി കുറെ മാറ്റം വന്നിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ വളഞ്ഞു പുളഞ്ഞു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വഴി കുറെയൊക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സ്പോട്ട് എവിടെ നിന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിലെ നമ്മുടെ മൊമെന്റ്സ് അല്ലേ, നമ്മൾ കുറച്ച് പേടിച്ചു പോയ മൊമെന്റ്സ് ഒക്കെയാണ്. എനിക്ക് ഞാൻ അല്ല പേടിച്ചു കേട്ടാ, എനിക്ക് കേറാൻ വേണം. കൊറച്ച് കഴിഞ്ഞപ്പോ ഗ്രാസിൽ നിന്ന് ആ ചെടികള് മറയ്ക്കുന്ന ഒരു സൗണ്ട് കേട്ട്. പന്നി അല്ലെന്ന് പറഞ്ഞത് ഇതായി പോയേട്ടോ, ഞാനും എന്റെ ചെരുപ്പൊരു തെറിച്ച് ഇങ്ങനെ വാഞ്ഞോടി. നമുക്ക് ഇത്തവണ നമ്മള് ചേലക്കാട് അമ്പലത്തിന്റെ കഥകളും ഐതിഹ്യങ്ങള് ഇതിന്റെ പിന്നിലുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും വന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മള് ഇരുന്ന് ഇറങ്ങേണ്ടി വരും ചില സ്ഥലങ്ങളിലൊക്കെ, കാരണം നല്ല മിനുസമുള്ള മണ്ണാണ്, പിന്നെ ഈ ഇല്ലിക്കാടല്ലേ, അപ്പൊ അതിന്റെ ചപ്പൊക്കെ വീണിട്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പൊ ചില ഭാഗങ്ങളിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഇരുന്ന് ഇറങ്ങേണ്ടി വരും. താഴെ അമ്പലത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് എത്താം. എന്താ എന്തൊക്കെയോ താഴെ പോകുന്നുണ്ട്. ചേലക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഒന്ന് തന്നെയാണ് നേരെ എത്തിക്കൊണ്ട് ആളെ. മെല്ലെ ഇറങ്ങിയാ മതി, അതില് ആരുണ്ടാവും. അയ്യോ, ഇതിലും ഭേദം പഴയ വഴിയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ, ഇവിടെ കുറച്ച് റിസ്കി റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പതുക്കെ ഇറങ്ങി നോക്കാം, കാലൊക്കെ തെന്നുന്നുണ്ട്. ആ കുഴപ്പമില്ല, ഇറങ്ങിയോ. ആ ഇല്ലല്ലോ, മുളക് കൊണ്ട് കുത്തിപ്പിടിക്കേ. മുളക് കൊണ്ട് കുത്തിപ്പിടിക്കടാ, വീടല്ലേ. ആ ട്രൗസർ നശിപ്പിച്ച്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, കയറി വന്നപ്പോൾ ഒരു അനിമൽ എൻകൗണ്ടർ ഉണ്ടായി എന്ന് പറഞ്ഞല്ലേ. ആ ഒരു സ്പോട്ട് ഇതാണെന്നാണ് തോന്നുന്നത്, കാരണം ഇപ്പം ആ വഴിക്ക് ഇപ്പോൾ പുതിയ വഴി കറക്കി വെട്ടിയതുകൊണ്ട് ഈ വഴിക്ക് ഇപ്പോൾ കയറുന്നില്ല. നമ്മൾ ഏതാണ്ട് അതിൻ്റെ ആ ഒരു ഉയരത്തിൽ അവിടെ എത്തിയപ്പോഴാണ് ഈ വശത്തു നിന്ന് കാട്ടുപന്നി പോലെ അത്യാവശ്യം സൈസുള്ളൊരു രണ്ട് മൂന്നും എന്തോ ഒരു സംഭവങ്ങളിങ്ങനെ ഇല്ലിക്കാടൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് വരുന്ന ശബ്ദം കേട്ടത്. ബാക്കിയുള്ള മൊമെന്റ്സ് ഞങ്ങളുടെ ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവും. അന്ന് ഞങ്ങൾക്ക് ഈ ഇല്ലിക്കാട്ടിൽ വെച്ച് ഞെട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അന്ന് ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപേ, അതായത് 1500 വർഷങ്ങൾക്ക് മുൻപ്, ചേലക്കാട് എന്ന ഈ സ്ഥലത്തിന്റെ ഒരു ഡാർക്ക് ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞു കേട്ടിരുന്നു. അതിന്റെ അകത്ത് എന്തൊക്കെയാണ് സസ്യങ്ങളെന്ന് നോക്കിയേ. ഈറ്റ കൂടല്, ഇത് കൂവാന്ന് പറയും, കൂവ. ഇതിന്റെ ഇല വാഴയിലയ്ക്ക് പകരം നമ്മൾ ചോറൊക്കെ ഉണ്ണാനും ഉപയോഗിക്കും. ഇത് പക്ഷെ ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാല് മുകൾ ഭാഗമല്ല, മുകൾ ഭാഗത്തല്ല, അടിഭാഗത്താണ് വിളമ്പുന്നത്. ആ ഇവിടെയാണ് വിളമ്പുന്നത്, ഇവിടെയാണ് വിളമ്പുന്നത്. സാധാരണ നമ്മള് ഈ ഭാഗത്തല്ലേ വിളമ്പ്, വാഴയിലൊക്കെ ഈ ഭാഗത്ത് നമ്മള് മുള്ള സ്ഥലം. ആ ചോറില്ല, ചോറില്ല പ്രായമായി കഴിയുമ്പോ മുള്ള കൊഴിഞ്ഞു പോകും. ആ മൂത്ത് കഴിയുമ്പോ അതിന്റെ ചൂരലിന്റെ ബ്രാഞ്ചസ് ആണ്. ചൂരലുണ്ട്, ഈറ്റയുണ്ട്, പൂവയുണ്ട്. എനിക്ക് വേണ്ടി ആ കഥ പറഞ്ഞു തന്നത് വലിയ പുരക്കൽ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന കാരണവരായ ശ്രീ ശിവശങ്കരൻ അവർകളാണ്. ഇതാ കാണുന്നത് ഇടുക്കി റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ ഈ ഇപ്പം നമ്മൾ ഇറങ്ങുന്ന ഈ മലയുടെ താഴത്തെ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറം കാണുന്ന ഏരിയയാണ് ഈ കാണുന്നത്, ഓപ്പോസിറ്റ് കാണുന്ന മലമേഖല. അപ്പോൾ അത് ഇടുക്കി ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, ആന, കടുവ തുടങ്ങിയ എല്ലാത്തരം വന്യമൃഗങ്ങളുണ്ട് ആ ഒരു ഏരിയയിൽ. കഴിഞ്ഞ തവണ ഇതിലേതോ ഒരു സ്ഥലത്ത് ഞാൻ തെന്നി വീണതാണ്. അതാ ഇപ്പം പറഞ്ഞ പോലെ വൈൽഡ് അനിമൽ അറ്റാക്ക് ഉണ്ടായ സമയത്താണ് ഞാൻ തെന്നി വീണത്. അത് ഇതുപോലെയുള്ള ഏതൊരു ഭാഗത്താണ്. എന്തോ ഇതെന്തോ ഒരു ഇതിൻ്റെ വേരാണ് ഇത് കേട്ടോ. ഓ, അവിടെ ഒരു പാവപ്പെട്ടാലും ഇറങ്ങാൻ കഷ്ടപ്പെടുക.
ഇതാ നമ്മുടെ വഴിക്ക് കുറുകെ ഒരു മരം വീണാൻ തോന്നുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് വീണായിരിക്കും മരം. ഇറക്കം ഇവിടെ തീരെയാണ്. അമ്പലത്തിൽ നിന്നുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാം. പിന്നെ വെടി വഴിപാട് നടത്തുന്നതുകൊണ്ട് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊന്നും വന്യമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടോ നമ്മളെത്തിയോ? എവിടെ? പുതിയ ഷെഡ്. ആ അവിടെയാണ് പുതിയ ഷെഡ് കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ അമ്പലത്തിനടുത്തൊരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. അമ്പലത്തിൽ വരുന്നവർക്ക് എന്താ പറയുക, അവരുടെ സാധനങ്ങൾ വയ്ക്കാനും രാത്രി കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് ചെറിയ ഷെഡ് ഉണ്ടായിരുന്നു. ഇത്തവണ അത് വലിയ ഷീറ്റൊക്കെ ഇട്ട് മൂടി നല്ല രീതിയിൽ അടച്ചുറപ്പുള്ളൊരു ഒരു ചെറിയ കെട്ടിടമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂഫ് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണാം. ഓ, ഇതിവിടെ ഭയങ്കര ഇടുങ്ങിയ ഏരിയ ആണല്ലോ. ഓ, നല്ല ഇറക്കമാണല്ലോ ഇവിടെ. കഴിഞ്ഞ തവണ ഈ ഭാഗത്ത് ഇത്രയും ഇറക്കമില്ല എന്നല്ലേ. ആ നേരെ കയറിയല്ലായിരുന്നോ? ആ ഇതായിരുന്നു അല്ലേ ഇത്. ഓ, ഈ കാണുന്ന വഴിയായിരുന്നു പഴയ വഴി. ഇങ്ങനെ കയറി പോവായിരുന്നു, സ്ട്രെയിറ്റ് കയറി 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 അങ്ങനെ പോവായിരുന്നു. ഈ കുത്തനുള്ള കയറ്റം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റിയുള്ള റോഡ് വഴി പണിതിരിക്കുന്നത്. പക്ഷെ ഇതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് റിസ്ക് ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ഭയങ്കരമായ താഴ്ച കാണുമ്പോൾ പേടിയാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ താഴെ എത്തുമ്പോഴേക്കും പുതുക്കി പണിഞ്ഞ ഷെഡ് കാണാം. മൂന്നാല് കട്ടിലുകളൊക്കെ ആയിട്ട് നല്ല അടച്ചുറപ്പുള്ള ഷെഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഇന്ന് രാത്രിയിലെ എൻ്റെ താമസം. കിടന്നുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. പ്ലൈവുഡ് അടിച്ച് കട്ടിലുണ്ടാക്കി. അവിടെ ഉത്സവത്തോടനുബന്ധിച്ച് വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ഏരിയയാണ്. അതാണ് ഈ പുക വരുന്നത്. അതിൻ്റെ മുകളിൽ കാണുന്നത് ഈ കാണുന്നതാണ് അമ്പലം. അവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്ക് കാണാം. അപ്പം നമ്മളിത് ചേലാട് അമ്പലത്തിലെ സെറ്റപ്പാണ്. പണ്ടത്തെ നേരത്തെ നിങ്ങൾ ബ്ലോഗ് കണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒന്നും അല്ല. ഇപ്പം കുറച്ചും കൂടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ടായിരുന്നല്ലോ സെറ്റപ്പൊക്കെ. അതാണ് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങുന്ന വഴി. അത് പഴയ വഴി തന്നെ, പക്ഷെ ഇവിടെ കൂടെ കുറച്ചൊരു വഴി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പുതിയ വഴി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൂടെ സിമ്പിൾ ആയിട്ട് കയറാം. പിന്നെ നമുക്ക് അവിടെ അമ്പലത്തിൽ കുറെ പേരുണ്ട്. ഗായ്സ്, അവിടെ ഒരു ആൾക്കാരൊക്കെ എന്തോ ഇങ്ങനെ ചെയ്യുന്നോണ്ടില്ലേ, അത് വേറൊന്നുമില്ല, പാമ്പിനെ ഇങ്ങനെ ഓടിക്കുവാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഒരു പാമ്പ് വന്ന്. പാമ്പ് കൂടെ സ്ഥിരം ഉള്ളത് നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തല്ലേ, പാമ്പ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ അലേർട്ട് ആയിരിക്കുക. ഓക്കേ, എന്റെ അമ്മേ, ഇല്ലെന്നേ ഇവിടെ ഇത് ചെരുപ്പ് തന്നെ പോയി. വേണ്ട, ചെരുപ്പ് തന്നെ പോയതാ. അങ്ങനെ ചേലക്കാട് ക്ഷേത്രത്തിലേക്ക് രണ്ടാം തവണയും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഉപദേവങ്ങളെയെല്ലാം തൊഴുത് പ്രസാദവും വാങ്ങി വെടി വഴിപാടും കഴിച്ച് ക്ഷേത്ര ദർശനമൊക്കെ പൂർത്തിയാക്കി. വളരെ വലിയ ഹിസ്റ്ററിയാണ് ക്ഷേത്രത്തിനുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കഥ മാത്രം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്നവർ ഒരു മുത്തശ്ശി കഥ പോലെ കേട്ടിട്ടുള്ള പാറ്റപെറുക്കിയുടെ കഥ. പാറ്റാപ്രിക്കെന്ന് പറഞ്ഞ സംഭവത്തെപ്പറ്റി കേട്ട് കേൾവി എന്ന് പറഞ്ഞത് അത് എന്തോ ഒരു മായയായിട്ട്, അത് ഈ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് എന്തെങ്കിലുമാണോ മറ്റോ, അതോ ഈ ആ ശത്രുക്കളുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ നേരെ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഒരു വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വലിയ മരത്തിൻ്റെ മുകളിൽ എന്തോ ഒരു എയറോപ്ലെയിൻ വരുന്ന പോലെ ഒരു മൂണൽ കേൾക്കാമെന്നാണ് സന്ധ്യ കഴിയുമ്പോൾ. അപ്പോഴത്തേക്ക് ആ വീടിൻ്റെ അടുത്ത വീട്ടിലെ ആൾക്കാർക്കൊക്കെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിലെ തലവനെ കാണില്ല. എങ്ങനെ പോകണോ എങ്ങോട്ട് പോകണമെന്നൊന്നും യാതൊരു അറിയവുമില്ല.
ഉച്ചകഴിഞ്ഞ് നിവേദ്യം സമർപ്പിക്കാനുള്ള സമയമാണ്. നമ്മൾ ഇറങ്ങി വന്ന ഈ വലിയ മലയുടെ മുകളിലും മറ്റൊരു ചെരുവിലുമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആൾത്താമസവും വെച്ചാരാധനകളും നടത്തിയിരുന്നു. ഇന്ന് ആ സ്ഥലം വനപ്രദേശമായി മാറിയെങ്കിലും ചേലകാട്ട് അമ്പലത്തിലെ ഉത്സവ ദിവസങ്ങളിൽ അവിടെ ചെന്ന് ഇപ്പോഴും പൂജകളും നേർച്ചകളും നടത്തിപ്പോരുന്നുണ്ട്. അങ്ങോട്ടാണ് ഇനി യാത്ര. അങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ പെരുക്കി പെരുക്കി കൊണ്ടുപോകണം, ഓരോ ദിവസം പിടിച്ച് കൊണ്ടുപോകാന്നാണ് അറിയണേ. അങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയും കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒരു 4 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി മാത്രമായി, ഒരു പെൺകുട്ടി മാത്രമായി. ഈ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കംപ്ലീറ്റ് തീർന്നു. ആഴം എന്നു പേരുള്ള ഒരു പ്രത്യേകതരം പനകൾ ഇടതൂർന്നു വളരുന്ന വനമേഖലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തെങ്ങും ചൂണ്ടപ്പനയും കരിമ്പനയും പോലെ ആഴപ്പനയുടെയും കള്ളെടുക്കാറുണ്ട്. നിവേദ്യത്തിന് വെള്ളമെടുക്കുന്നത് ഈ മലഞ്ചെരുവിന്റെ ഏറ്റവും ചെരിഞ്ഞ ഭാഗത്തുള്ള ഒരു കാട്ടരുവിയിൽ നിന്നാണ്. ആ പെൺകുട്ടി ഭയന്ന് വീട്ടിനകത്ത് കയറിയിരിക്കുമ്പോഴാണ് പെരിയാറ്റയ്യപ്പൻ മനുഷ്യരൂപത്തിൽ ഈ അമ്മാവന്മാരുടെ കുടുംബം കംപ്ലീറ്റ് നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ദേവീദേവന്മാർക്കുള്ള പൂജകളൊക്കെ അവസാനിക്കും. അതുകൊണ്ട് അവരെ ആരെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മുറുക്കാൻ പുകലയും പാക്കും വെറ്റിലയൊക്കെ മേടിക്കാൻ വേണ്ടി ഒരു ഊരാളി മൊത്തം എന്നും വരുമായിരുന്നു. ആ ഊരാളി മൊത്തൻ്റെ വേഷത്തിൽ വന്ന് ചോദിച്ചു, കുട്ടി പിന്നെ എല്ലാവരുമൊക്കെ എന്ത് ചെയ്യുന്നു, വിളിച്ചിട്ട് വിളി കേട്ടില്ലേ, വാതിലടച്ച കൊച്ചു പേരക്കകത്ത് കയറിയിരിക്കുക, സൗഹൃദം പോയില്ലേ. കൊച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പം വന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ പരിയുള്ള ആളാണ്. പിന്നെ വാതിൽ ഇറങ്ങി വന്ന് വിവരം ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാ ഇതും തീർന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഇന്നതാ സംഭവം എന്ന് കൊച്ചു പറഞ്ഞു. ഇനി കൊച്ചു ഒരു കാര്യം ചെയ്ത് പേടിക്കണ്ട, ഇവിടെ ഉള്ളിൽ കയറിയിരുന്നു, ഇന്ന് ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ എന്നും പറഞ്ഞ് പുള്ളി ഫ്രണ്ടിലൊരു ഹോമ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരുമ്പിൻ്റെ അസ്ത്രം ഇതിനകത്ത് വെച്ച് പഴിപ്പിച്ച് വെച്ചിട്ട് ഈ ആലിൻ്റെ മുകളിൽ അവിടെ തണ്ട് നിരപ്പിനൊരു വലിയ ആല് മരം നിൽപ്പുണ്ട്, അതിൻ്റെ മുകളിൽ എന്തോ പറന്നു വന്ന് വീഴുന്ന പോലെ വീഴും, അപ്പോഴത്തേക്കും പിന്നെ ആർക്കും ബോധം ഉണ്ടാവില്ല. ആ ആലിൻ്റെ മുകളിൽ വന്നിരുന്ന ഇപ്പോൾ അസ്ത്രം ചെയ്ത് ഇതിന് വീണു, വീണിട്ട് ഇതിനെടുത്ത് ഈ ഹോമത്തിലിട്ട് ദഹിപ്പിച്ചിട്ട് അതിൻ്റെ ഭസ്മം എടുത്തു കൊണ്ടുപോയിട്ട് താഴെ ഒരു വെള്ള ഭയങ്കര കുഴിയുണ്ട്, അതിന് എന്തോരം ആഴം ഉണ്ടെന്ന് അറിയാൻ പാടില്ല, ആ കുഴിയിലെ വെള്ളത്തിൽ കലക്കുന്നതാണ് ഈ ഭസ്മം. എന്തായിരുന്നു ആ സാധനം? അത് പറക്കുന്ന ഒരു ജീവിയെ പോലെ, ഈ പാറയത്തിനെ പോലെ എന്തോ ഒരു ജീവിയായിരുന്നാണ് അറിയണേ. ഏതായാലും അതിനെ കൊണ്ടുപോയിട്ട് അത് ഇതൊരു അസുരനായിരുന്നു എന്നൊക്കെയാണ് സങ്കല്പം. അതിനെ അസുരനെ മുക്കിയ കയം, അസുരൻ മുക്കി, അസുരൻ മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരൻ മുട്ടിക്കയം എന്നാണ് ഇപ്പൊ അതിന് ആ പേര് കേൾക്കണത്. നിവേദ്യം സമർപ്പിച്ച് മടങ്ങി എത്തുമ്പോഴേക്കും നേരം സന്ധ്യയായി. ഇനി താലപ്പൊലിയുടെ സമയമാണ്. ഇല്ലിക്കാടുകൾ കൊണ്ട് ഇരുട്ടുമൂടിയ കൊടും വനത്തിനുള്ളിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വെളിച്ചം തെളിയുന്ന നിമിഷങ്ങൾ. നമ്മൾ നേരത്തെ കേട്ട കഥയിൽ പറഞ്ഞ സംഭവത്തിന് ശേഷം ചേലകാട്ടിൽ അവശേഷിച്ചിരുന്ന ആ പെൺകുട്ടിയെ പെരിയാറ്റയ്യപ്പൻ മുണ്ടക്കയത്തിനടുത്തുള്ള തെക്കേമല എന്ന സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. ആ പെൺകുട്ടി വളർന്ന് പ്രായമായി, അവരൊരു കല്യാണം കഴിച്ച് അവർക്കൊരു ആൺകുഞ്ഞ് പിറന്ന് ആ ആൺകുട്ടി സ്ഥാപിച്ച ക്ഷേത്രമാണ് ചേലകാട് ക്ഷേത്രം എന്നാണ് ചരിത്രം. അതിന്റെ വിശദമായ കഥ നമുക്ക് അടുത്ത വർഷത്തെ എപ്പിസോഡിൽ പറയാം. ആ കുട്ടിയുടെ തലമുറയാണ് വലിയ പുരയ്ക്കൽ കുടുംബം. അന്നു മുതൽ നീണ്ട 1500 വർഷങ്ങളായി വലിയ പുരയ്ക്കൽ കുടുംബം തലമുറകളായി ചേലകാട്ടമ്പലം സംരക്ഷിച്ചും ഉത്സവങ്ങളും പൂജകളും നടത്തി പോരുകയാണ്. വനത്തിനുള്ളിലെ സുഖകരമായ ഉറക്കത്തിന് ശേഷം ഉത്സവത്തിന്റെ 2-ാം ദിവസത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. കാട്ടുമൂപ്പന്മാർക്കും തറവാട്ട് കാരണവന്മാർക്കുമുള്ള നേദ്യങ്ങളും പൂജകളുമാണ് അന്ന് നടക്കുന്നത്. മൂപ്പന്മാരുടെ ആയുധങ്ങളുടെയും അധികാര ചിഹ്നങ്ങളുടെയും മോഡലുകളുടെ നിർമ്മാണം ഇല്ലിത്തണ്ട് ഉപയോഗിച്ച് ശ്രീ ശിവശങ്കരൻ അവരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഞാൻ ലീവായിരുന്നു 2 ദിവസം.
ശേഷം നാടൻ കോഴിയിറച്ചിയും നാടൻ ചെത്തുകളിലും മൂർത്തികൾക്ക് നിയോഗിക്കുന്നു. നമ്മൾ കേട്ട കഥയിലെ അസുരമുട്ടിക്കയവും മറ്റ് ചരിത്ര സ്ഥലങ്ങളും അടുത്ത വർഷത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കുക. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചേലകാട് ക്ഷേത്രത്തിന്റെ കൂടുതൽ കഥകളിലേക്കും കാണാ കാഴ്ചകളിലേക്കുമുള്ള യാത്രയുമായി അടുത്ത വർഷം വരുന്നവരെ എന്റെ മറ്റ് യാത്രകൾക്കൊപ്പം ചേരുക. ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.